നമസ്കാരം. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമയിലെ ശ്രീനിവാസന്റെ കല്യാണം പറഞ്ഞുറപ്പിക്കാൻ വരുന്ന ഒരു അമ്മാവനുണ്ട്, പൂങ്കിനാവ് വാരികയുടെ പത്രാധിപര്. മോഹൻലാലിന്റെ ഗോപാലകൃഷ്ണ പണിക്കർ എന്ന കഥാപാത്രം ഈ അമ്മാവനെ വിശേഷിപ്പിക്കുന്നത് തന്നെ പൂങ്കിനാവ് അമ്മാവൻ എന്നാണ്. ഈ സിനിമയിലെ കഥയുടെ ഗതി മാറുന്നൊരു ഘട്ടത്തിലായിരുന്നു ഈ അമ്മാവന്റെ വരവ്. അങ്ങനെ അമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹം നടത്തിയ പ്രകടനം കണ്ട് ചിരി വരാത്തവരായിട്ട് ആരുണ്ടാവില്ല. എം ജി സോമൻ എന്ന അഭിനയ പ്രതിഭ നമ്മെ ചിരിപ്പിച്ച പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ഈ പൂങ്കിനാവ് അമ്മാവൻ. സിനിമയിൽ രണ്ടോ മൂന്നോ സീനേ ഉള്ളുവെങ്കിലും അത്ര പെട്ടെന്നൊന്നും ആർക്കും മറക്കാൻ സാധിക്കില്ല ഈ അമ്മാവനെ. പ്രിയദർശന്റെ ബോയിങ് ബോയിങ്, പൂച്ചയ്ക്കൊരു മൂക്കുത്തി, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു തുടങ്ങിയ ചിത്രങ്ങളിലും മറ്റെല്ലാ നടീനടന്മാരെയും പോലെ സോമനും നമ്മെ ചിരിപ്പിച്ചു. ഇങ്ങനെ ഹാസ്യ കഥാപാത്രമായും നായകനും പ്രതിനായകനും സ്വഭാവ നടനുമായും മലയാള സിനിമയെ ഒരു കാലത്ത് മുന്നിൽ നിന്ന് നയിച്ച ആളാണ് എം ജി സോമൻ. ഗായത്രിയിൽ വരുമ്പം സോമേട്ടനും പുതുമുഖമായിരുന്നില്ലേ എന്ന് നാടോടിക്കാറ്റിൽ ശ്രീനിവാസൻ പറയുമ്പോഴാണ് സോമന്റെ സിനിമയിലെ വരവിനെക്കുറിച്ച് പലരും അന്വേഷിച്ചത്. തിരുവല്ല, തിരുമൂലപുരത്ത്, മണ്ണടിപ്പറമ്പിൽ ഗോവിന്ദ പണിക്കരുടെയും ഭവാനി അമ്മയുടെയും മകനായി 1941 സെപ്റ്റംബർ 28 എം ജി സോമശേഖരൻ നായർ എന്ന എം ജി സോമൻ ജനിച്ചത്. ചങ്ങനാശ്ശേരി SB കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് കോട്ടയത്ത് എയർഫോഴ്സിലേക്കുള്ള സെലക്ഷൻ ക്യാമ്പിൽ കൂട്ടുകാർക്കൊപ്പം പങ്കെടുക്കുന്നത്. സെലക്ഷൻ ലഭിച്ച ശേഷമാണ് വിവരം വീട്ടിൽ അവതരിപ്പിച്ചത്. ഏക മകനായതുകൊണ്ട് മാതാപിതാക്കൾക്ക് അദ്ദേഹം വീട് വിട്ടു പോകുന്നതിൽ എതിർപ്പുണ്ടായിരുന്നു. പഞ്ചാബിലെ അംബാലയിൽ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായി അങ്ങനെ സോമശേഖരൻ നായർ ജോലിയിൽ പ്രവേശിച്ചു. 1968 സുജാതയും സോമനും തമ്മിലുള്ള വിവാഹം. വിവാഹശേഷം അദ്ദേഹത്തോടൊപ്പം അംബാലയിലേക്ക് സുജാതയും പോയി. അവിടുത്തെ പരിപാടികളിലും ഓണാഘോഷങ്ങളിലുമൊക്കെ സോമനും സംഘവും നാടകം അവതരിപ്പിക്കാറുണ്ടായിരുന്നു. 10 ശേഷം എയർഫോഴ്സിൽ നിന്നും വിരമിച്ച് നാട്ടിലെത്തിയ സോമന് നാടകത്തിലേക്കുള്ള വഴി തുറന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റ് GK പിള്ളയുമായുള്ള ബന്ധമാണ്. പ്രൊഫഷണൽ നാടകങ്ങളിൽ അഭിനയിക്കാനുള്ള താല്പര്യത്തെപ്പറ്റി സോമൻ അദ്ദേഹത്തോടാണ് ആദ്യം പറഞ്ഞത്. ബന്ധുവും നാടക നടനുമായ പുത്തില്ലം ബാസിയോട് GK പിള്ള സംസാരിച്ചു. അദ്ദേഹം അന്ന് കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ജയശ്രീ തിയേറ്റേഴ്സിൽ പ്രവർത്തിക്കുകയായിരുന്നു. അടുത്ത നാടകത്തിൽ സോമനെ പരിഗണിക്കാമെന്ന് കൊട്ടാരക്കര ശ്രീധരൻ നായർ പുത്തില്ലം ബാസിയോട് പറഞ്ഞു. ജയശ്രീ തിയേറ്റേഴ്സിന്റെ ഭഗത് സിംഗ് എന്ന നാടകം വേദികളിൽ നിന്ന് വേദികളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നായ രാജ്ഗുരുവിനെ അവതരിപ്പിച്ച നടൻ നാടകത്തിൽ നിന്ന് പിന്മാറി. ഒട്ടേറെ ബുക്കിംഗ് ഉണ്ടായിരുന്ന നാടകം അതോടെ പ്രതിസന്ധിയിലായി. പുത്തില്ലം ഭാസി സോമന്റെ കാര്യം കൊട്ടാരക്കര ശ്രീധരൻ നായരെ ഓർമ്മിപ്പിച്ചു. ഉടൻ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് ശ്രീധരൻ നായരും പറഞ്ഞു. അന്നുതന്നെ തിരുവല്ലയിൽ നിന്ന് അദ്ദേഹത്തെയും കൂട്ടി കൊട്ടാരക്കരയിലെത്തി. ഭഗത് സിംഗിലെ രാജ്ഗുരുവായി സോമൻ തന്റെ ആദ്യ പ്രൊഫഷണൽ നാടകത്തിൽ വേഷമിട്ടു. കായംകുളത്തായിരുന്നു വേദി. സോമന്റെ പ്രകടനത്തിന് വൻ പ്രശംസയാണ് ലഭിച്ചത്. സി ബാബുവിന്റെ ശരം, കേരള ആർട്സ് തിയേറ്റേഴ്സിന്റെ രാമരാജ്യം തുടങ്ങിയ ഒട്ടേറെ നാടകങ്ങളിൽ പിന്നീട് വേഷമിട്ടു. മലയാറ്റൂർ രാമകൃഷ്ണൻ തിരക്കഥ എഴുതി PN മേനോൻ സംവിധാനം ചെയ്ത ഗായത്രി എന്ന ചിത്രത്തിന്റെ കാസ്റ്റിംഗ് നടക്കുന്ന സമയം ചിത്രത്തിലെ നിഷേധിയായ ബ്രാഹ്മണ പയ്യന്റെ വേഷം ചെയ്യാൻ പലരെയും പരിഗണിച്ചെങ്കിലും മലയാറ്റൂരിനും മേനോനും തൃപ്തി വന്നില്ല. സോമനെന്ന് രാമരാജ്യം എന്ന നാടകത്തിന്റെ തിരക്കിലായിരുന്നു. തിരുവനന്തപുരത്തെ വേദിയിൽ നാടകം അവതരിപ്പിച്ചപ്പോൾ മലയാറ്റൂരിന്റെ ഭാര്യ വേണി നാടകം കാണാനിടയായി. മലയാറ്റൂരിനോട് ഗായത്രിയിൽ അദ്ദേഹത്തെ പരിഗണിച്ചുകൂടെയെന്ന് ചോദിച്ചതും വേണിയാണ്. സോമനെ കണ്ടപ്പോൾ മലയാറ്റൂരിനും ബോധിച്ചു. അങ്ങനെ രാജാമണി എന്ന ബ്രാഹ്മണ പയ്യനായി അദ്ദേഹം അബ്രപാളിയിലേക്ക് ചുവടുമാറി. 1973 ഗായത്രി റിലീസായത്. രാഘവനും ജയഭാരതിയും കൊട്ടാരക്കരയും ഒക്കെയാണ് പ്രധാന വേഷക്കാർ. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണെ, പത്മതീർത്ഥമേ ഉണരു എന്നീ ഗാനങ്ങളൊക്കെ ഗായത്രിയിലേതാണ്. തുടർന്ന് മഴക്കാറ്, ചുക്ക്, ചട്ടക്കാരി, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ, കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ, രാസലീല, മാധവിക്കുട്ടി, പിക്നിക്, ചട്ടമ്പി കല്യാണി തുടങ്ങി നിരവധി പടങ്ങളിൽ സോമൻ അഭിനയിച്ചു. നിഷേധിയായ ചെറുപ്പക്കാരനായി കടന്നുവന്ന സോമൻ പിന്നീട് പ്രേമവിവശനായ കാമുകനെയും വീരപരാക്രമിയെയും ചതിയനെയും ക്രൂരനെയും ഒക്കെ മാറി മാറി എടുത്തണിഞ്ഞു. സോമന്റെ സിനിമാ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിലായിരുന്നു. സിനിമയിലെത്തിയതിന്റെ 2 തന്നെ ചുവന്ന സന്ധ്യകൾ, സ്വപ്നാടനം എന്നീ സിനിമകളിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള അവാർഡ് ലഭിച്ചു. പല്ലവി, തണൽ എന്നീ ചിത്രങ്ങളിലൂടെ അടുത്ത കൊല്ലം മികച്ച നടനുള്ള അവാർഡും നേടി. 1977 സോമൻ അഭിനയിച്ചത് 47 ചിത്രങ്ങളിലാണ്. നായക നടനായി ഉയരാനും സോമന് അധികനാൾ വേണ്ടി വന്നില്ല. ഒരു കാലത്ത് സോമനും സുകുമാരനും ജയനുമായിരുന്നു മലയാള സിനിമയിലെ മുൻനിര നായകന്മാർ. വില്ലനെ നിലംപരിശാക്കിയും പാവങ്ങൾക്ക് വേണ്ടി പടപൊരുതിയും പ്രണയിച്ച പെണ്ണിനു വേണ്ടി ഉറച്ച തീരുമാനമെടുത്തും ഇവർ മലയാളികൾക്ക് പ്രിയപ്പെട്ടവരായി. ജയന്റെ അവസാന ചിത്രമായ കോളിളക്കവും മൂവരും ഒരുമിച്ച ചിത്രമായിരുന്നു. നായകനായിരിക്കുമ്പോൾ തന്നെ പ്രതിനായകനാവാനും സോമൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് അഭിനയ സാധ്യതയുള്ള കുറെ കഥാപാത്രങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ്
ഐ വി ശശി പത്മരാജൻ ടീമിന്റെ ഇതാ ഇവിടെ വരയിലെ വിശ്വനാഥൻ എന്ന കഥാപാത്രം. സോമന്റെ ഏറ്റവും മികച്ച വേഷം ഇതായിരുന്നുവെന്ന് പറയുന്നവരാണ് അധികവും. എം ടിയുടെ രചനയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായ ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ചയിലെ വേഷമാണ് മറ്റൊന്ന്. ഉള്ളിലെ അധമബോധം മറച്ചുവെച്ച് പരിഷ്കൃതനായി നടിക്കുന്ന കാമുകൻ എം ടിയുടെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു അത്. പ്രേക്ഷകർ സോമനെ പോലെ സോമന്റെ സംഭാഷണങ്ങളെയും ഇഷ്ടപ്പെട്ടിരുന്നു. നായകനോ പ്രതിനായകനോ പ്രേമിക്കുന്നവനോ പ്രേമം കലക്കുന്നവനോ ആവട്ടെ, സോമന്റെ സംസാരത്തിലും പ്രത്യേക ശൈലിയുണ്ടായിരുന്നു. അളന്ന് തൂക്കമൊപ്പിച്ച് പ്രത്യേക താളത്തിലുള്ള ആ ഡയലോഗുകൾ കേൾക്കാൻ നല്ല ഇമ്പമാണ്. അവസാന ചിത്രമായ ലേലം അതിന്റെ ഒരു ആഘോഷം തന്നെയായിരുന്നു. സാധാരണ സിനിമകളിൽ ഉശിരൻ ഡയലോഗുകൾ നായകനാണ് പറയാറ്. നായകൻ പറഞ്ഞാലേ ആളുകൾ കൈയടിക്കൂ. പക്ഷേ ആ പതിവ് ലേലം തെറ്റിച്ചു. ഇവിടെ നായകന്റെ അപ്പനാണ് ഡയലോഗ് കൊണ്ട് കൈയടി വാങ്ങിയത്. ഇന്നും സോമനെ കുറിച്ച് പറയുമ്പോൾ ലേലത്തിലെ ആനക്കാട്ടിൽ ഈപ്പച്ചനെ കുറിച്ച് പരാമർശിക്കാതെ ആർക്കും മുന്നോട്ടു പോകാൻ സാധിക്കില്ല. നേരാ തിരുമേനി, ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ എന്നു തുടങ്ങുന്ന എം ജി സോമന്റെ ശൈലിയിലുള്ള ആ സംഭാഷണമില്ലാത്ത മിമിക്രി വേദികൾ പോലും ഉണ്ടായിരുന്നില്ല. കോട്ടയത്തെ തിയേറ്ററിലിരുന്നാണ് സോമനും ഭാര്യ സുജാതയും ലേലം കാണുന്നത്. പിറ്റേന്ന് മകളും ഭർത്താവും താമസിക്കുന്ന ജമ്മുവിലേക്ക് പോകണം. ചിത്രത്തിലെ ഡയലോഗുകളും അഭിനയവും ജനം ഏറ്റെടുക്കുന്നതിന് ഇരുവരും സാക്ഷികളായി. മഞ്ഞപ്പിത്ത ബാധ കൂടിയതോടെ ഒന്നരയാഴ്ച മകൾക്കൊപ്പം നിന്ന ശേഷം നാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു അദ്ദേഹം. നവംബർ 12 കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലേലം സൂപ്പർഹിറ്റായി തിയേറ്റർ നിറഞ്ഞു കളിക്കുമ്പോൾ സോമൻ കൊച്ചിയിലെ ആശുപത്രി കിടക്കയിലാണ്. ജനാല തുറന്നാൽ കാണാവുന്ന ദൂരത്തിലെ മതിലിൽ ചിത്രത്തിന്റെ 10-ാം വാരത്തിന്റെ പോസ്റ്ററുകൾ നിറഞ്ഞിരിക്കുന്നു. ഭാര്യ സുജാത ചൂണ്ടിക്കാണിച്ചപ്പോൾ ആനക്കാട്ടിൽ ഈപ്പച്ചന്റെ ഡയലോഗെത്തി. നേരാടി ലേലം 100 കടക്കും. സിനിമയുടെ പാതിയിൽ പിന്നിൽ നിന്നുള്ള കുത്തേറ്റു മരിച്ച ഈപ്പച്ചനെ പോലെ ആശുപത്രി കിടക്കയിൽ 56-ാം വയസ്സിൽ ജീവിതവേഷം സോമൻ അഴിച്ചുവെച്ചു. 1997 ഡിസംബർ 12 അദ്ദേഹത്തിന്റെ മരണം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ സോമൻ തന്റെ ഇഷ്ടങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. അവ ഇങ്ങനെയാണ്: വൈകുന്നേരങ്ങളിൽ ഏകനായി കടലിലേക്ക് നോക്കിയിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടമാണ്. യേശുദാസിന്റെ വിരഹഗാനങ്ങൾ കേൾക്കുക, ജീവിതഗന്ധിയായ നുറുങ്ങുകഥകൾ വായിക്കുക, എന്നെ സ്നേഹിക്കുന്ന ആരാധകരുടെ സൃഷ്ടിപരമായ വിമർശനങ്ങളടങ്ങുന്ന കത്തുകൾ മറിച്ചു നോക്കുക തുടങ്ങി ഇഷ്ടങ്ങളേറെയുണ്ട്. മനസ്സിനിണങ്ങിയ കൂട്ടുകാരോടൊപ്പമുള്ള സൊള്ളലും നാടക ക്യാമ്പിലെ ജീവിതവും ഞാൻ ആസ്വദിക്കുന്നു. സിനിമയിലെ വില്ലൻ വേഷങ്ങൾക്കപ്പുറം മനുഷ്യസ്നേഹിയായ സോമനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ സുജാത പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: ജനിച്ചു വളർന്ന നാട്ടിലെ പുഴക്കരയിലുള്ള ദേവീക്ഷേത്രത്തിൽ സന്ധ്യാസമയത്ത് ദർശനം നടത്താൻ ഇഷ്ടപ്പെടുന്ന, മഴ പെയ്യുന്നത് ആവോളം നോക്കിയിരിക്കുന്ന തികച്ചും മനുഷ്യസ്നേഹിയായ ഒരാൾ, സസ്യാഹാരം മാത്രം ഇഷ്ടപ്പെടുന്ന, നാടകരംഗത്തെ സുഹൃത്തുക്കൾക്കൊപ്പം തിരുവല്ലയിലെ അശോക ഹോട്ടലിൽ മണിക്കൂറുകൾ കഥ പറഞ്ഞിരിക്കുന്ന സോമൻ, ഷൂട്ടിംഗ് കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ കൂട്ടുകാർക്കൊപ്പമല്ലാത്ത സോമനെ ആരും കാണില്ല, താരജാടകളില്ലാതെ നാട്ടുവഴികളിൽ കൈലിമുണ്ടെടുത്ത് സോമൻ നടക്കും, ആ വഴികൾ കദളിമംഗലത്തേക്കും ശ്രീവല്ലഭ സന്നിധിയിലേക്കും നീളും. കടുത്ത അയ്യപ്പ ഭക്തനായിരുന്നു സോമൻ. കഞ്ഞി, പയർ, ചുട്ട ചമ്മന്തി എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടഭക്ഷണങ്ങൾ. പ്രശസ്ത തിരക്കഥാകൃത്തും സോമന്റെ സുഹൃത്തുക്കളിൽ ഒരാളുമായ ചെറിയാൻ കൽപ്പകവാടി സോമനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചത് ഇങ്ങനെയാണ്: ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും അദ്ദേഹം മനസ്സുകൊണ്ട് താരമായിരുന്നില്ല. ദേഷ്യവും സങ്കടവും അനുകമ്പയും സ്നേഹവും എല്ലാം പ്രകടിപ്പിച്ച പച്ച മനുഷ്യൻ. അതുകൊണ്ട് തന്നെ എത്രയോ പ്രാവശ്യം പകുതി കാശേ കിട്ടിയിട്ടുള്ളൂവെങ്കിലും പടം റിലീസ് ചെയ്യാൻ ഡബ്ബിംഗ് തീർത്തു കൊടുത്തിട്ടുള്ളതിനും ഞാൻ സാക്ഷിയാണ്. അവസാനം രോഗബാധിതനായി എറണാകുളം PVS ഹോസ്പിറ്റലിൽ അന്ത്യശ്വാസം വലിക്കുമ്പോൾ ഞാൻ അടുത്തുതന്നെയുണ്ടായിരുന്നു. ജീവൻ വേർപെട്ട് കണ്ണുകൾ നിശ്ചലമായപ്പോൾ ആ കണ്ണുകൾ തിരുമ്മിയടയ്ക്കാനുള്ള കർമ്മവും സോമേട്ടന്റെ മരുമകനായ ഗിരീഷിനോടൊപ്പം കാലം എനിക്ക് വേണ്ടി കാത്തുവെച്ചിരുന്നു. എല്ലാ അർത്ഥത്തിലും എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു ജ്യേഷ്ഠ സഹോദരനെയാണ്. ഇനിയൊരിക്കലും ഇങ്ങനെയൊരാൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല, ഒരിക്കലും. പിറകോട്ടാലോചിക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട്: എന്തിനാണ് സിനിമ എന്റെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്ന കാലത്ത് എന്നെ ഷൂട്ടിംഗ് കാണാൻ കൊണ്ടുപോയത്? ശബരിമലയിലും മൂകാംബികയിലും കൊണ്ടുപോയത്? മഹാനഗരങ്ങളിൽ ചടങ്ങുകൾക്ക് കൂടെ കൂട്ടിയത്? ഒറ്റ ഉത്തരമേയുള്ളൂ: കലവറയില്ലാത്ത സ്നേഹം. അതായിരുന്നു സോമേട്ടൻ.